വോയോസ് എന്ന ഈ ഒരു സിനിമ സൂപ്പർ സിനിമ. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ കണ്ടത്. അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയ്ക്കും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. കാരണം ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ത്രില്ലർ മൂഡിലുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സിനിമകളായിരിക്കാം. പക്ഷേ ഈ ഒരു സിനിമ ഞാൻ ഒരിക്കലും വിചാരിച്ചത് പോലുമില്ല ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ആകും എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമ, ഒരു ത്രില്ലർ സിനിമയാണ് വോയോസ് എന്നൊരു സിനിമ. നായകനും നായികയും ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറുകയാണ്. ഭാര്യയും ഭർത്താവുമാണ് അപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നായകൻ കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരാളാണ്, അതായത് ഭർത്താവ് ആയിട്ടുള്ള ഒരു വ്യക്തി കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരാളാണ്. സെക്സിൽ വലിയ ഒരു ആത്മസംതൃപ്തി രണ്ടുപേർക്കും കിട്ടുന്നില്ല. പല സമയത്തും നായികയ്ക്ക് വേണ്ടുന്ന സമയത്തൊന്നും നായകൻ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ അവർ റൊമാൻറ്റിക്കാണ്, അവർ ഒരുമിച്ചാണ്, ആസ് എ ഫ്രണ്ട്സ് പോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കപ്പിൾസാണ്. അവരുടെ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ വളരെ തുറന്നിട്ട ജനാലകളും കർട്ടനൊന്നും മറച്ചിട്ടൊന്നുമില്ല. അവിടെ ഒരു ഫോട്ടോഗ്രാഫറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിക്കുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അവിടേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് ദൂരമുണ്ട്. പക്ഷെ നോക്കുന്ന സമയത്ത് അവരിങ്ങനെ റൊമാൻറ്റിക്കായിട്ട് കളിക്കുന്നതും സെക്സ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ നായകനും നായികയും കാണുകയാണ്. ആദ്യമൊക്കെ അവർക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു ഒരു ചമ്മലൊക്കെ തോന്നിയെങ്കിലും പിന്നീട് പിന്നീട് ഓരോ ദിവസം കൂടുമ്പോഴും അവരിങ്ങനെ നോക്കി ആ കൊള്ളാലോ, ഇത് ചെയ്യുന്ന രീതികളൊക്കെ കൊള്ളാലോ, അവരുടെ പോസിങ്ങൊക്കെ കറക്റ്റാണല്ലോ. ഫോട്ടോഗ്രാഫറുടെ ഭാര്യ ചെയ്യുന്ന ഒരുപാട് റൊമാൻറ്റിക് കാര്യങ്ങൾ, അവളുടെ സങ്കടങ്ങൾ, അവളുടെ കുസൃതികൾ, ഈ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ഇവിടുന്ന് വാച്ച് ചെയ്യാം, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വാച്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് വാച്ചർ എന്നൊരു സിനിമയെ കുറിച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് അപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു കൊലപാതകിയെ നോക്കുന്ന ഇപ്പുറത്തുള്ള നായികയുടെ ഒരു കഥ. അത് അതേപോലെ തന്നെയാണ്, രണ്ട് അപ്പാർട്ട്മെൻറ്റിലുള്ള രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെക്സിൽ ഏർപ്പെടുന്നത് കാണുന്നു, അവരുടെ ചെറിയ ചെറിയ കുസൃതികൾ കാണുന്നു, ചെറിയ ചെറിയ വഴക്കുകൾ കാണുന്നു. അപ്പോഴാണ് നമ്മുടെ നായിക ഇതിൽ അഡിക്റ്റ് ആവുകയാണ്. ഇവർ രണ്ടുപേരും നായികയും നായികയുടെ ഭർത്താവും ഇതിൽ അഡിക്റ്റ് ആവുകയാണ്. അവർ ബൈനോക്കുലറൊക്കെ വാങ്ങുന്നു, ടെലിസ്കോപ്പ് വാങ്ങുന്നു, ഇവരെ ഫുൾ ടൈം ഇവരെ വാച്ച് ചെയ്യുന്നു. രാത്രിയൊക്കെ ഇവരെ ഉറക്കം എണീറ്റുകൊണ്ട് നമ്മുടെ നായിക അവർ സെക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവളും മെസ്റ്റർബേഷൻ ചെയ്യുന്നു, അവൾ അതേപോലെ തന്നെ തൻ്റെ ഭർത്താവ് ചെയ്യണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവരും ഇവരെ കണ്ടുകൊണ്ട് ആ ഫോട്ടോഗ്രാഫറും ഭാര്യയും എങ്ങനെയൊക്കെ സെക്സ് ചെയ്യുന്നു അതേപോലെ തന്നെ ഇവരും സെക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഒരു ദിവസം നമ്മുടെ നായിക കണ്ടുപിടിക്കുകയാണ് ഈ ഫോട്ടോഗ്രാഫർക്ക് അവിഹിത ബന്ധങ്ങളുണ്ട്. അതായത് അവൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി കൊണ്ടുവരുന്ന എല്ലാ പെണ്ണുങ്ങളുമായിട്ട് അവൻ സെക്സ് ചെയ്യുകയാണ്. അതായത് അവൻ ഓരോ പെൺകുട്ടികളെ കൊണ്ടുവരും, റൂമിൽ കൊണ്ടുവരും, ഫോട്ടോസ് എടുക്കും, ന്യൂഡ് ഫോട്ടോസുകൾ എടുക്കും, മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവളെ അവരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നു, അയാൾ സെക്സ് ചെയ്യുന്നു. ഫോട്ടോഗ്രാഫറുടെ ഭാര്യ അറിയാതെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ നായിക മനസ്സിലാക്കുന്നു. അവൾക്ക് ഈ കാര്യം എങ്ങനെയെങ്കിലും ഫോട്ടോഗ്രാഫറുടെ ഭാര്യയെ അറിയിക്കണം എന്നുണ്ട്. തൻ്റെ ഭർത്താവ് തന്നെ ചതിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയണമെന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഫോട്ടോഗ്രാഫറോട് അവൾക്ക് ചെറിയൊരു ക്രഷ് തോന്നുകയും ചെയ്യുന്നു. പിന്നീട് നടക്കുന്ന ദുരന്തങ്ങളാണ് സിനിമയിലുള്ളത്. ഫോട്ടോഗ്രാഫറുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു, നമ്മുടെ നായികയ്ക്ക് സംഭവിക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ, അവളും ഒറ്റയ്ക്കായി പോകുന്നു. എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ ഈ ഒരു നായിക നമ്മുടെ ഫോട്ടോഗ്രാഫറുടെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെക്ഷൽ സീൻസുകളൊക്കെ ഈ സിനിമയിലുണ്ട്. നായികയുടെ ചേതോ വികാരങ്ങൾ പറയുന്ന സീനുകളുണ്ട്. കള്ളത്തരം കാണിച്ചുകൊണ്ട് തന്നെ ആ ഫോട്ടോഗ്രാഫറുടെ ഉള്ളിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി നടത്തിയ കാര്യങ്ങളും മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു സിനിമയിലൂടെ സംവിധായകൻ എടുത്ത് കാണിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ആയിരിക്കും ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുക എന്നാണ് ഈ ഒരു സിനിമയിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. നമ്മളൊരു പാർക്കിൽ പോകുമ്പോൾ രണ്ടുപേര് കിസ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയും. അവർ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ആ കിസ് ചെയ്തതെന്ന് വരെ നമ്മൾ ചിന്തിക്കില്ലേ. ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ സൂപ്പർ സിനിമയാണ്, കണ്ടൻ എക്സ്പീരിയൻസ് ചെയ്യാം. കിട്ടിലൻ പടം ക്ലൈമാക്സ് ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന വലിയൊരു ദുരന്തം, സൂപ്പർ സിനിമ. കണ്ടു നോക്കുക, നാളെ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. നാട്ടിലാണ്, ഒരുപാട് തിരക്കുകളുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് സിനിമ റിവ്യൂസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ നാളെ കാണാം. ബൈ.